രാജ്, എന്തുറക്കത്? എന്താണ് നിനക്ക് ഇത്ര പ്രതി? ഈ നേരത്തെ വല്ല ബുക്കിംഗ് ഉണ്ടോ? പോയാ. എന്നാലും നട്ടപാതരാത്രിക്ക് ഇയാൾ ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? പത്തായത്തില് നെല്ലുണ്ടെങ്കി എലി കൊച്ചിന്ന് പോലും വരും എന്റെ തങ്കു. പക്ഷെ നിന്റെ പട്ടിയുടെ കാര്യത്തിലായിരുന്നു ഒരു ടെൻഷൻ. നല്ല അനുസരണ, ഒരു കൊര പോലും കുറച്ചില്ല. ഞാൻ സൊന്നല്ലേ, അത് റൊമ്പ സ്മാർട്ടെന്ന്. യാറ് വരുമ്പോ അത് കുറയ്ക്ക മാട്ടെ, പക്ഷെ പോവാൻ നേരം പേര് വിളിച്ച് കുറയ്ക്കും. ബാവുട്ടേട്ട പോകുമ്പോ പാരുങ്ക, ഏ പട്ടി ബാവു ബാവു കുറയ്ക്കും. സത്യം. നിനക്ക് കൊടുക്കത്ത കൂമർത്തൻ സാലോടി തങ്ങു, ഉന്നെ എനിക്ക് റൊമ്പ പൊടിച്ചിർക്കി. അന്ന് തേവരെങ്ങാനും ഇത് അറിഞ്ഞ എന്നെ കൊന്നിടുവേ. അയാളൊരു പുണ്ണാക്കും ചെയ്യില്ല. എന്റെ അടുത്ത് വന്ന അയാള് വിവരം അറിയും. കട്ടപ്പുറത്ത് കയറിയ പാണ്ഡ്യക്ക് എന്തിനാടി നിനക്ക്? പൊഴിക്ക വേണ്ടാമാ, ജീവിക്കണ്ടേ. നീ ആ ഷട്ടിങ് എടുത്തേ. യോ, ഞാൻ ഉങ്ങട്ട കാസ് കെട്ടിയാ? എതുക്ക് എന്റെ ഡ്യൂപ്ലിക്കേറ്റ് പൂസുവാലയെ തന്നെ ഏമാത്ത പാക്കറേ? വർഗ സ്വഭാവം കാണിക്കല്ലടി ഡാഷ് മോളെ, ഇത് നല്ല ഒറിജിനൽ 916 സ്വർണ്ണ. ഇതൊരു അഡ്വാൻസ് ആയിട്ട് നീ വെച്ചോ. ഈ ഹോട്ടലിലൊക്കെ പറ്റുപടി തുടങ്ങുമ്പോ അഡ്വാൻസ് കൊടുക്കൂലേ, അതുപോലെ. ആ ഇതും വാങ്ങി വെച്ചിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ വാതില് തുറക്കാതിരുന്ന മുട്ടുകാലി ഞാൻ കേറ്റും. എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് പറഞ്ഞാടി, നിനക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലാന്ന് എനിക്ക് അറിഞ്ഞൂടെ. കളിയാക്കല്ലേ സ്വാമി, ഞാനൊന്ന് ജീവിച്ചു പോട്ടെ. ശിഷ്ടകാലം ഇവിടെ അങ്ങ് കൂടാൻ പോവാ. ബാബൂട്ടിന് വേണ്ടപ്പെട്ടവരൊക്കെ ഇപ്പൊ ഇവിടെയാ, നീ അടക്കം. ഇങ്ങനെ വട്ടം കിടക്കാതെ എവിടെയെങ്കിലും അയ്യോ, എതുക്ക് എല്ലാരും കോവിലേക്ക് പോറെ? പൂജ പണ്ടെടുത്തുക്കതാ. അവരറിയോ? അറിയോന്ന എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ആളടി. ആശാൻ പറഞ്ഞു യാക്കൂബേ എന്റെ ആശാനാന്ന്. അതെന്താ, ഒരാൾക്ക് രണ്ടുപേരെ പഠിപ്പിക്കാൻ പാടില്ലേ? നീ തന്നെ എത്ര പേരെ പഠിപ്പിച്ചാടി എന്നെ കണ്ട രണ്ടുപേർക്ക് നാണക്കേട. വഴിപറ ഇങ്ങോട്ട് തോർത്ത് എതിരെയടി. ഈ വഴി നേരെ താഴേക്ക് ഇറങ്ങിയ പുഴയാ, അവിടുന്ന് വലത്തേക്ക് നടന്ന നേരെ സെറ്റി ചെല്ലും. ഇനി എന്ന് വരും? കൂടിയ ഒരാഴ്ച. എന്റെ പട്ടിയോട് പറഞ്ഞേക്ക് ഞാൻ പോയി. അല്ല, നിന്റെ കുളിയും തേവരെ കഴിഞ്ഞു, അതോ അതിനൊക്കെ ഇനി സമയമെടുക്കുമെന്ന് അറിയാനാ? എന്റെ കുളി ഇതുവരെ തെറ്റിയിട്ടില്ല, അത് വെളുപ്പിന് തന്നെ അങ്ങ് നടന്നു. കോവിലി പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പണ്ണ സ്വാമി കുമ്പിട്ട് പ്രസാദത്തോടെ ആത്തുപ്പക്കടം സ്പാട്ട് പോകാം. അപ്പോഴേക്കും ഞങ്ങളിത് സെയിലാക്കിട്ട് വരാം. ഉരുളി നല്ല വിലക്ക് പോണോന്ന് മുരുകസ്വാമിയോട് മനസ്സുരുവി പ്രാർത്ഥിച്ചോ. ബൈ.